നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജയിലിൽ ഭീഷണി നേരിടേണ്ടി വന്നുവെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിൽ വിശദീകരണം അറിയിച്ചിരിക്കുകയാണ് ജയിൽ വകുപ്പ്. ആരോപണം തീർത്തും നിഷേധിച്ചിരിക്കുകയാണ് ജയിൽ അധികൃതർ. അന്വേഷണ ഏജൻസികൾക്ക് തിരുവനന്തപുരം അട്ടക്കുളങ്കര വനിതാ ജയിലിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും പറഞ്ഞു. സ്വപ്നയ്ക്ക് നിലവിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും കോടതിയെ അറിയിക്കാനും തീരുമാനമുണ്ട്. എന്നാൽ ജയിലിലിരിക്കെ പുറത്തുവന്ന സ്വപ്നയുടെ ശബ്ദരേഖയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങുമെത്താതെ പാതിവഴിയിൽ നിലച്ചു നിൽക്കുകയാണ്. സ്വർണ്ണക്കടത്തിലെ ഉന്നതരെക്കുറിച്ച് മൊഴി നൽകരുതെന്ന് ആവശ്യപ്പെട്ട ഭീഷണിയെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിനൊപ്പം ഋഷിരാജ് സിംഗ് നയിക്കുന്ന ജയിൽ വകുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതുമാണ്. അതിനാൽ സ്വപ്നയുടെ പരാതി കള്ളമെന്നാണ് ജയിൽ വകുപ്പിന്റെ ഇപ്പോഴത്തെ വാദം. സ്വപ്ന അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിയത് ഒക്ടോബർ 14 മറ്റൊരു തടവുകാരിക്കൊപ്പമാണ് അന്ന് മുതൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥരില്ല. ഔദ്യോഗിക ആവശ്യത്തിന് ഒന്നോ രണ്ടോ ഉന്നത പുരുഷ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇതിനിടെ അവിടെ എത്തിയതും. കൂടാതെ ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, വിജിലൻസ് ഉദ്യോഗസ്ഥരും സന്ദർശനത്തിനായി വീട്ടുകാരും മാത്രമാണ് ജയിലിലുണ്ടായിരുന്നത്. സംശയമുണ്ടെങ്കിൽ ജയിലിന്റെ കവാടത്തിലും കൂടിക്കാഴ്ച മുറിയിലുമുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ എന്നുമാണ് ജയിൽ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ജയിൽ മേധാവിയുടെ ആവശ്യപ്രകാരം 2 മുൻപ് ജയിൽ കവാടത്തിൽ സായുധ പോലീസിനെ നിയോഗിച്ച സ്വപ്നയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. സുരക്ഷ നൽകാനുള്ള കോടതി ഉത്തരവ് പരിശോധിച്ച ശേഷം ഇക്കാര്യം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. ജയിലിൽ കഴിയവേ ഈ ശബ്ദരേഖ പുറത്തുവന്നതിനു പിന്നാലെ ഭീഷണി എന്ന പരാതിയും വന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. എന്നാൽ ശബ്ദരേഖയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കേസെടുക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ അലസതയും സ്വപ്നയെ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി തേടുന്നതിലെ തടസ്സവുമാണ് അന്വേഷണം നിലയ്ക്കാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ സ്വപ്നയുടെ ശബ്ദരേഖയ്ക്ക് പുറമെ ജയിലിൽ വന്ന ആരോപണത്തെക്കുറിച്ചും അന്വേഷണം നീണ്ടേക്കാം. ഇതിനിടയിലാണ് കേസിൽ ഒരു ഉന്നതന്റെ പേരുകൂടി പുറത്തുവരുന്നതും. ഇത് അന്വേഷണം വഴിതിരിച്ചുവിടാനാണോ എന്നതിനുള്ള സംശയവും ഉയരുന്നുണ്ട്.